മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർമാർക്കറ്റ് ചെയിനായ ആസ്തയുടെ ഭൂരിപക്ഷ ഉടമസ്ഥാവകാശം രണ്ടു പതിറ്റാണ്ടിനു ശേഷം ബ്രിട്ടൻ സ്വന്തമാക്കി. 1999 അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് 6.7 ബില്യൺ പൗണ്ടിന് സ്വന്തമാക്കിയ ബിസിനസ്. ബ്ലാക്ക്ബേണിൽ നിന്നുള്ള ഇസ ബ്രദേഴ്സാണ് 6.8 ബില്യൺ പൗണ്ടിന്റെ ഡീലിലൂടെ കരസ്ഥമാക്കിയത്. സഹോദരങ്ങളായ സൂബർ ഇസായും മൊഹസീൻ ഇസായും കീഡിയർ കൺസോർഷ്യവും ചേർന്നാണ് ഡീൽ ഉറപ്പിച്ചത്. യു കെയിലും യൂറോപ്പിലുമായി 5200 പെട്രോൾ സ്റ്റേഷനുകൾ ഇസ ബ്രദേഴ്സിന് സ്വന്തമായുണ്ട്. ആസ്തിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലീഡ്സിൽ തന്നെ തുടരും. കോവിഡ് പോസിറ്റീവ് ആണെന്ന് തെളിഞ്ഞതിനു ശേഷം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്ത പാർലമെന്റ് അംഗത്തെ സ്കോട്ടിഷ് നാഷണൽ പാർട്ടി സസ്പെൻഡ് ചെയ്തു. ശനിയാഴ്ച കോവിഡ് ടെസ്റ്റിന് വിധേയയായ റൂതർഗ്ലൻ ആൻഡ് ഹാമിൽട്ടൺ എം പി മാർഗരറ്റ് ഫെറിയറാണ് തിങ്കളാഴ്ച ട്രെയിനിൽ വെസ്റ്റ്മിനിസ്റ്ററിലേക്ക് യാത്ര തിരിച്ചത്. അന്ന് കൊറോണ സ്ഥിരീകരിച്ചെങ്കിലും ചൊവ്വാഴ്ച ട്രെയിൻ മാർഗം സ്കോട്ട്ലൻഡിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് ഡിബേറ്റിൽ മാർഗരറ്റ് ഫെറിയർ പങ്കെടുത്തിരുന്നു. പോളണ്ടിൽ നിന്നും ടർക്കിയിൽ നിന്നും യു കെയിലേക്ക് മടങ്ങിയെത്തുന്നവർ 14 ദിവസം സെൽഫ് ഐസൊലേറ്റ് ചെയ്യണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചു. ശനിയാഴ്ച രാവിലെ 4 മണി മുതൽ നിയന്ത്രണം നിലവിൽ വരും. സെൽഫ് ഐസൊലേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ലംഘിക്കുന്നവർ ഫൈൻ നൽകേണ്ടി വരും. 10,000 പൗണ്ട് വരെ ഫൈനായി ഈടാക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. കരീബിയൻ ദ്വീപുകളായ ബൊണയർ, സെയിന്റ് യുസ്റ്റാഷ്യസ്, സാബ എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്നവരും ഐസൊലേറ്റ് ചെയ്യണം. ഇന്നത്തെ മറ്റു പ്രധാന വാർത്തകൾ. ഫലപ്രദമായ കൊറോണ വാക്സിൻ കണ്ടെത്തിയാലും ജനജീവിതം സാധാരണഗതിയിലേക്ക് മടങ്ങാൻ സമയമെടുക്കുമെന്ന് സയന്റിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകി. 200+ വാക്സിനുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രയലിലുണ്ട്. വാക്സിനേഷൻ തുടങ്ങിയാലും ഇത് ആവശ്യമുള്ള എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള പ്രക്രിയ ദൈർഘ്യമേറിയതാവും. 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന സമയം വാക്സിനേഷനായി വേണ്ടിവരുമെന്ന് സയന്റിസ്റ്റുകൾ കരുതുന്നു. വാക്സിൻ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളുടെ ലഭ്യതയും ഇതിൽ മുഖ്യ ഘടകമാകും. ചില വാക്സിനുകൾ -80°C താപനിലയിൽ സൂക്ഷിക്കേണ്ടവയാണ്. ലോക്കൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ ഇംഗ്ലണ്ടിലെ ഭൂരിപക്ഷം സിറ്റികളിലും ടൗണുകളിലും കൊറോണ വ്യാപന നിരക്ക് ഇരട്ടിയായതായി രേഖകൾ വ്യക്തമാക്കുന്നു. നിയന്ത്രണം ഏർപ്പെടുത്തിയ 16-ൽ 11 പ്രദേശങ്ങളിലും വ്യാപനം രൂക്ഷമായി. മാഞ്ചസ്റ്ററിലെ വിഗാനിൽ 100,000 പേർക്ക് 7 കേസുകൾ എന്നത് 102 എന്ന നിലയിലേക്ക് 9 ആഴ്ച കൊണ്ട് ഉയർന്നു. എന്നാൽ ലെസ്റ്ററിൽ ലോക്കൽ നിയന്ത്രണങ്ങൾക്ക് ശേഷം കൊറോണ വ്യാപനത്തിൽ കുറവ് രേഖപ്പെടുത്തി. ബ്രെക്സിറ്റ് ഡിവോഴ്സ് ഡീലിനെ മറികടക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് ബിൽ പാസാക്കിയതിനെതിരെ യൂറോപ്യൻ യൂണിയൻ നിയമ നടപടികൾ ആരംഭിച്ചു. ഇന്റേണൽ മാർക്കറ്റ് ബില്ലിലെ വിവിധ സെക്ഷനുകൾ നീക്കണമെന്നാവശ്യപ്പെട്ട യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടന് നൽകിയിരുന്ന അന്തിശാസനത്തിന്റെ സമയപരിധി ബുധനാഴ്ച അവസാനിച്ചിരുന്നു. ഇന്റേണൽ മാർക്കറ്റ് ബില്ലിനെ സംബന്ധിച്ച തർക്കം ഇനി യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് പരിഗണിക്കും. ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനുമായുള്ള ട്രേഡ് ടോക്ക് ബ്രസൽസിൽ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഫസ്റ്റ് ലേഡി മെലാനിയ ട്രംപിനും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ഇരുവരും സെൽഫ് ഐസൊലേഷനിൽ പ്രവേശിച്ചു. 74-കാരനായ ട്രംപ് ഹൈറിസ്ക് കാറ്റഗറിയിലാണെങ്കിലും പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർ വ്യക്തമാക്കി. പ്രസിഡന്റിന്റെ അടുത്ത സഹായിക്കും കൊറോണ ബാധിച്ചിരുന്നു. യോർക്കിനടുത്തുള്ള എൽവിംഗ്ടൺ എയർഫീൽഡിൽ ബ്രിട്ടീഷ് ലാൻഡ് സ്പീഡ് റെക്കോർഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെയുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർ മരണമടഞ്ഞു. മണിക്കൂറിൽ 207 മൈൽ സ്പീഡ് എന്ന റെക്കോർഡ് ഭേദിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാറ് ക്രാഷ് ചെയ്യുകയായിരുന്നു. യു കെ മോട്ടോർ സ്പോർട്സ് ഗവേണിംഗ് ബോഡി സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിൽ ഇന്ന് 9,258 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 20 മരണമാണ് കോവിഡ് മൂലമാണെന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 47 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 184 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 8,274 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 657 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ക്രിസ്റ്റൽ മീഡിയ ന്യൂസ് സമാപിക്കുന്നു. Crystal Media TV, education, information, entertainment.